നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ മത്സരിച്ചവരിൽ ഏറ്റവും കൂടുതൽ സൈബർ ബുള്ളിംഗ് അനുഭവിച്ചിട്ടുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ കപ്പ് ജാസ്മിൻ ജാഫറിന്റെ വീട്ടിലിരുന്നേനെ എന്ന അഭിപ്രായക്കാരാണ് ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരും ഒരു പക്ക ബിഗ് ബോസ് മെറ്റീരിയലായ ജാസ്മിനെ പ്രേക്ഷകർക്കിടയിൽ നെഗറ്റീവാക്കി കാണിച്ചതിൽ ഒരു ഘടകം ഗബ്രിയുമായുള്ള സൗഹൃദം തന്നെയാണ് ഇരുവരും ഒരുമിച്ചുള്ള ഇൻറ്റിമെറ്റ് രംഗങ്ങൾ വരെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിരുന്നു എന്തായാലും ഹൌസിലായിരുന്നപ്പോൾ നിരവധി പേരുമായി വഴക്കുണ്ടായിരുന്നു ജാസ്മിന് മാത്രമല്ല വൈൽഡ് കാർഡ് മത്സരാർത്ഥി സിബിനുമായി ജാസ്മിനുണ്ടായ വഴക്കുകൾ വലിയ രീതിയിൽ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയുമായിരുന്നു പുറത്തിറങ്ങിയ ശേഷം ബിവി ഷോ പോകുന്നത് പോലും ജാസ്മിന് അനുകൂലമായിട്ടാണെന്ന് സിബിൻ പറയുകയും ചെയ്തിരുന്നു അതെല്ലാം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത് എന്നാൽ അതിനുശേഷം ജാസ്മിന്റെ മാതാപിതാക്കളുമായി സിബിനും മുൻ ബിഗ് ബോസ് താരം ആര്യബടായയും സംസാരിക്കുകയും സെൽഫികൾ പകർത്തുകയും ചെയ്തിരുന്നു ആ കൂടിക്കാഴ്ചക്കിടയിൽ ജാസ്മിന്റെ മാതാപിതാക്കൾ പറഞ്ഞ ചില കാര്യങ്ങൾ സിബിനും ആര്യയും സോഷ്യൽ മീഡിയ വഴി വെളിപ്പെടുത്തിയിരുന്നു അതോടെ ജാസ്മിന്റെ കുടുംബവുമായുള്ള സിബിന്റെയും ആര്യയുടെയും ബന്ധത്തിൽ വിള്ളൽ വീണു തനിക്കൊപ്പം മത്സരിച്ച എല്ലാവരുമായും ജാസ്മിൻ പുറത്തിറങ്ങിയ ശേഷം സൗഹൃദം പുലർത്തുന്നുണ്ട് എന്നാൽ സിബിനോട് മാത്രം സൗഹൃദം കൂടാൻ താല്പര്യമില്ലെന്നാണ് ജാസ്മിന്റെ പക്ഷം മറ്റുള്ളവർക്കൊപ്പം ചേർന്ന് സിബിനും ആര്യം തന്നെയും കുടുംബത്തെയും സൈബർ ബുള്ളിംഗിന് ഇട്ട് കൊടുത്തുവെന്നാണ് പ്ലസ് നൽകിയ പുതിയ അഭിമുഖത്തിൽ ജാസ്മിൻ സൈബർ ബുള്ളിംഗ് അനുഭവിച്ചിട്ടുള്ള ആര്യ തന്നെ തന്നെയും കുടുംബത്തെയും അതിനായി ഇട്ടുകൊടുത്തത് വിഷമിപ്പിച്ചുവെന്നും വാക്കുകൾ ഇങ്ങനെയാണ് എന്താണ് സിബിൻറെ പ്രശ്നം ഈ പുള്ളിയുടെ കൂടെ കൂടിയും ചിലർ എനിക്കെതിരെ തിരിഞ്ഞിരുന്നു അതുപോലെ ആര്യ ചേച്ചിയുടെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു സീസൺ ആറ് ജാസ്മിൻ എന്ന കുട്ടിയാണ് ഷോട്ടറിൽ വഹിച്ചു കൊണ്ടുപോയത് എന്നൊക്കെ അതിനുമുമ്പ് ചേച്ചിയുടെ ചില ക്ലിക്ക് ബൈറ്റ്സുകൾ ഞാൻ കണ്ടിരുന്നു എന്റെ അത്തയുടെ വോയിസ് ആളുകളെ കേൾപ്പിക്കുന്ന വീഡിയോയുമെല്ലാം ഞാൻ കണ്ടിരുന്നു എനിക്ക് ആര്യ ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു ചേച്ചിയുടെ സീസൺ മുതൽ ഇഷ്ടമാണ് പുള്ളിക്കാരി വളരെ ബോൾഡ് ആയിട്ടാണല്ലോ സംസാരിച്ചിരുന്നൊക്കെ അതുപോലെ ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചേച്ചിക്ക് ഒരുപാട് സൈബർ ബുള്ളിംഗ് നേരിടേണ്ടി വന്നല്ലോ അതുപോലെ പുള്ളിക്കാരുടെ എല്ലാ ഇന്റർവ്യൂസും ഞാൻ കാണാറുണ്ടായിരുന്നു സൈബർ ബുള്ളിംഗ് അനുഭവിച്ച ഒരാളാണ് എന്നെ അതിനായി ഇട്ട് കൊടുത്തത് അതാണ് എനിക്ക് വിഷമമായത് അതുപോലെ ആര്യ ചേച്ചി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് പുല്ലിക്കാരിയുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിൽ തെറ്റു പറ്റിപ്പോയിട്ടുണ്ടെന്ന് അതുപോലെ ഒരു മനുഷ്യ സ്ത്രീയാണ് ഞാനും എനിക്കും തെറ്റുകൾ പറ്റി പോയിട്ടുണ്ട് ഇവർ ഇങ്ങനെ അത്തയുടെ വോയിസ് ക്ലിപ്പ് അടക്കം പുറത്തുവിട്ടപ്പോൾ എനിക്ക് തോന്നി ഇതൊക്കെ ചെയ്യുമ്പോൾ ഇവർക്കൊന്നും തോന്നുന്നില്ലേ എന്ന് അവർ അനുഭവിച്ച കാര്യത്തിലേക്ക് എന്നെ കൂടി ഇട്ട് കൊടുത്തത് കണ്ടപ്പോൾ എനിക്ക് അവരോടുണ്ടായിരുന്ന സ്നേഹവും റെസ്പെക്റ്റുമെല്ലാം നശിച്ചു ഞാനാണെങ്കിൽ ചെയ്യില്ല സിബിൻ പല ഇന്റർവ്യൂവിലും പോയിരുന്ന പറഞ്ഞത് ഞാൻ കേട്ടു സിബിനോട് മാത്രമാണ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്തത് ഇത്രയൊക്കെ ചെയ്തിട്ടും കഴിഞ്ഞ ദിവസം രസ്മിനോട് സിബിൻ എന്റെ നമ്പർ ചോദിച്ചു നാണമുണ്ടോ ഇത് ചോദിക്കാൻ എന്റെ വീട്ടുകാരോട് സോറി പറഞ്ഞു സംസാരിച്ചത് അവർ അന്ന് സിബിനൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തത് എന്നിട്ടും അവരെ വലിച്ചു കീറാൻ ഇട്ട് കൊടുത്തു എന്നെ കുറിച്ച് എന്തൊക്കെ തോന്നിവാസം പറയാൻ സാധിക്കുമോ അതൊക്കെ സിബിൻ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് തനിക്ക് സിബിനിൽ നിന്നും ആര്യയിൽ നിന്നും ഉണ്ടായ അനുഭവം പങ്കിട്ട് ജാസ്മിൻ ജാഫർ പറഞ്ഞത് അത്രയും സ്നേഹിച്ചവർ എന്നെ ഇങ്ങനെ ചതിച്ചു എന്നതും പൈസയ്ക്ക് വേണ്ടി എന്നെ എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് താങ്ങാനേ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് പലർക്കും അതിന്റെ കാരണം ചിലപ്പോൾ അറിയില്ലായിരിക്കുമെന്നാണ് അഭിഭുഖത്തിൽ ജാസ്മിൻ പറയുന്നത് സംഭവിച്ചതൊക്കെ കൈയിലെടുപ്പ് കൊണ്ടോ തെറ്റായ തീരുമാനങ്ങൾ കാരണമോ എന്ന് ഓർക്കുക എല്ലാവരും ഇതൊക്കെ മറന്നു മറ്റു പ്രശ്നങ്ങളിലേക്ക് വഴിമാറുമ്പോൾ ഇതെല്ലാം മറക്കും ഇനിയെങ്കിലും ഒരു ടോപ്പിക് ആവാതെ ഇരിക്കുക എന്നത് മാത്രം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ള ഒരേയൊരു കാര്യം എന്നിങ്ങനെയാണ് ജാസ്മിനെ വിമർശിച്ചുകൊണ്ട് വീഡിയോയുടെ താഴെ കമന്റുകൾ വരുന്നത്